നിങ്ങളോട് പറഞ്ഞു. ഇപ്പോഴും ഈ ബയോമിനിങ് താങ്കൾ പറയുമ്പോഴും ഈ ജനുവരി 10 സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് കോർപ്പറേഷൻ അയച്ച ഒരു കത്തുണ്ട്. ആ കത്തിൽ പറയുന്നത് ബയോമൈനിങ് എന്ന രീതിയിൽ നടക്കുന്നത് കൃത്യമായ ബയോമൈനിങ് അല്ല, ഈ മണ്ണും കല്ലുമായി മാറ്റിയെടുത്ത് പോലും പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ കണ്ടുവെന്നാണ്. അപ്പം അത് താങ്കൾ ഇതിൻ്റെ ഒരു എക്സ്പേർട്ട് ആയതുകൊണ്ട് ചോദിക്കുക, അത് ബയോമൈനിങ് ആണോ? അപ്പം കൃത്യമായ ഒരു പ്ലാസ്റ്റിക് വേർതിരിവ് അവിടെ നടന്നിരുന്നില്ലേ? ഒരു ലെഗസി വേസ്റ്റിൽ, നമ്മുടെ ലെഗസി വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പഴകിയ മാലിന്യം, പഴകിയ പ്ലാസ്റ്റിക് മാലിന്യം. ആ ലെഗസി വേസ്റ്റിൽ ജൈവമാലിന്യങ്ങളില്ല, അജൈവ മാലിന്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അജൈവ മാലിന്യങ്ങൾ ഉള്ള ഒരു ലെഗസി ഡംപ് സൈറ്റ്സിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആ ബയോമൈനിങ് ചെയ്ത് അതിൽ 3 ഫ്രാക്ഷൻസ് ആണ് വരുന്നത്. 1 RDF റെസിഡ്യുവൽ ഡിറൈവ്ഡ് ഫ്യുവൽ, 2 മണ്ണ് സോയിൽ, 3 റിജക്ട്സ്. അപ്പോൾ ഈ 3ഉം, അപ്പോൾ സാധാരണഗതിയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ റിജക്ട്സിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചുകൂടെ കുറയ്ക്കുക എന്നാണ്. അതിനുള്ള എല്ലാ സ്റ്റെപ്സും ഞങ്ങൾ എടുത്തിരുന്നു. ആ പ്രൊജക്റ്റ് ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഇത് 18 മാസം കൊണ്ട് തീർക്കേണ്ട ഒരു പ്രൊജക്റ്റാണ്. ആ 18 മാസം എന്നുള്ളത് ഇനിയും നമുക്കൊരു 4 മാസത്തോളം സമയമുണ്ട്. എഗ്രിമെൻ്റ് പ്രകാരം ഇത് 9 മാസമാണല്ലോ. കാര്യം 2022 ജനുവരി മുതൽ സെപ്റ്റംബറിൽ പൂർത്തിയാക്കേണ്ട, താങ്കൾ ഈ NIT കോഴിക്കോടിൻ്റെ പട്ടണം കൂടി പൂർത്തിയായപ്പോൾ 54 ലക്ഷം മെട്രിക് ക്യൂബ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ആണ് 9 മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ടത്. അവിടെ എന്താണ് സംഭവിച്ചത്? അല്ല, ഇതിനകത്ത് NIT കാലിക്കട്ട് ഇത് ഈ പ്രൊജക്റ്റ് എത്ര മാലിന്യമുണ്ട് എന്നുള്ളത് NIT കാലിക്കട്ട് അസസ് ചെയ്തു, ക്വാണ്ടിഫൈ ചെയ്തപ്പോൾ 551,000 ക്യൂബിക് മീറ്ററാണ് ഇതിൻ്റെ ടോട്ടൽ വേസ്റ്റ് ഉള്ളത്. ആ 551,000 ക്യൂബിക് മീറ്റർ ചെയ്യണമെങ്കിൽ 18 മാസം വേണമെന്നുള്ളത് ഞങ്ങളുടെ ഇംപ്ലിമെൻറ്റേഷൻ പ്ലാനിൽ വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അപ്രൂവ് കിട്ടിയതിന് ശേഷം 9 മാസം കടന്നു വരുന്നത് എങ്ങനെയാണ്? 9 മാസം 100,000 ക്യൂബിക് മീറ്ററാണ് ആദ്യം ടെൻഡറിൽ ഉണ്ടായിരുന്നത്. ആ 100,000 ക്യൂബിക് മീറ്റർ പിന്നെ NIT അസസ് ചെയ്തപ്പോൾ 551,000 ആയി. അതിനുള്ള ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ കോർപ്പറേഷൻ അംഗീകരിച്ചതിന് ശേഷമാണല്ലോ ഞങ്ങൾക്ക് പ്രവൃത്തി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കരാറിൻ്റെ ഒരു ബൈബിൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രോജക്റ്റിൻ്റെ ബൈബിൾ തന്നെ കരാറാണല്ലോ. കരാറിൽ ഉൾപ്പെട്ടതാണല്ലോ ഒരു രേഖയായി മാറുന്നത് താങ്കൾ ഈ വിശദീകരിക്കുമ്പോൾ. അവിടെ 9 മാസമാണ്. അപ്പോൾ ഈ 9 മാസം എന്നുള്ളത് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. 9 അല്ല അതിൻ്റെ കാര്യം, 18 മാസമാണ് ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ പ്രകാരം ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അതാണ് അംഗീകരിച്ചത്. ആ അംഗീകാരം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. എത്ര പൂർത്തിയാകാൻ കഴിഞ്ഞിട്ടുണ്ട് ബയോമൈനിങ്? ഞങ്ങൾ ഏകദേശം 32% കഴിഞ്ഞു. അത് ഈ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ സമ്മർ സീസണിൽ മാത്രം ചെയ്യാൻ പറ്റുന്നതാണ് ബയോമൈനിങ്, അതുപോലുള്ള വേസ്റ്റ് പ്രൊജക്ട്സുകൾ. അപ്പം ഒരു ദിവസം ഏകദേശം 4,000 ടണ്ണോളം ബയോമൈനിങ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള മെഷീൻസാണ് ഞങ്ങളവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസം 4,000 ആകുമ്പോൾ ഒരു മാസം എത്രയാവും? 120,000. അപ്പോൾ അത് സമ്മർ മാസത്തിലാണെങ്കിൽ ഏകദേശം 2.5-3 മാസം കൊണ്ട് തീർക്കാവുന്ന പ്രൊജക്റ്റേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇവിടെ കത്തലുണ്ടായി. കത്തലുണ്ടായത് എന്തുകൊണ്ടാണ്? ഞാൻ പലപ്പോഴും ഞങ്ങളുടെ മീഡിയ റിലീസ് താങ്കൾ കണ്ടു കാണും, അതിലും പറഞ്ഞിട്ടുണ്ട് കത്തലുണ്ടാവാനുള്ള കാരണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറപ്പെടുവിച്ചൊരു താങ്കളുടെ മീഡിയ റിലീസ്, ഓക്കെ, മീഡിയ റിലീസിൽ എന്താണ് പറയുന്നത്? ഇത് കത്തലുണ്ടാവാൻ കാരണം അജൈവ മാലിന്യങ്ങൾ അല്ല കാരണം. ജൈവ മാലിന്യങ്ങൾ ഡെയിലി അവിടെ ഡംപ് ചെയ്യുന്നതാണ് പ്രശ്നം. ഇപ്പോൾ ജൈവ മാലിന്യങ്ങൾ അവിടെ ഡംപ് ചെയ്യുന്നത് ആരാണ്? അതിൻ്റെ ഉത്തരവാദിത്വം സോണ്ട ഇൻഫ്രാടെക്കിനാണോ? ഞങ്ങളുടെ പ്രൊജക്റ്റ് ഈ ഒരു 110 ഏക്കറിൽ ഏകദേശം 40 ഏക്കർ മാത്രമാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളുടെ 40 ഏക്കറിലുള്ളതിനെക്കാട്ടിലും വളരെ അധികം വേസ്റ്റ് അവിടെ ഉണ്ട്. അപ്പോൾ ആ വേസ്റ്റ് ഉണ്ടായതുകൊണ്ട് അത് ഡെയിലി ഡംപ് ചെയ്യുന്ന വേസ്റ്റാണ്. ആ വേസ്റ്റ് അതിൽ നിന്നാണ് മീഥേൻ ഗ്യാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്.